നമ്മളൊരു യാത്രയിലാണ്, നമ്മൾ യാത്രക്കാരാണ്. യാത്ര ചെയ്യുമ്പോൾ അപകട മേഖലകൾ നമ്മൾ കാണാറുണ്ട്. ആക്സിഡന്റ് പ്രോൺ ഏരിയ എന്ന് റോഡ് സൈഡുകളിൽ എഴുതി വെച്ചത് നമുക്ക് കാണാം. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു പോകാറുമുണ്ട്. എന്നാൽ നമ്മൾ സാധാരണ കേൾക്കുന്ന, നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു യാത്ര പോലത്ത ഒരു യാത്രയെ സംബന്ധിച്ചല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ചിന്തിക്കാതെ ഓർക്കാതെ പോകുന്ന ഒരു യാത്രയിലാണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇൻഷാ അല്ലാ, ഇതിന്റെ ഗൗരവം നമുക്ക് പിന്നീട് ഓരോ ഹദീസുകളും ഖുർആനും നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ യാത്രക്കാരാണ്. ആലമുൽ അർവാഹിൽ നിന്ന് ആലമുൽ ബുതൂനാകുന്ന ഉമ്മയുടെ വയറ്റിലേക്കുള്ള യാത്ര, ആലമുൽ അർവാഹ്, അത് റൂഹുകളുടെ ലോകമാണ്. അവിടെ നിന്ന് നമ്മൾ ആലമുൽ ബുതൂനാകുന്ന ഉമ്മയുടെ വയറ്റിലേക്ക് നമ്മൾ യാത്ര ചെയ്തു. അവിടെ നിന്ന് നമ്മൾ പിന്നെ പോന്നത് ആലമു ദുനിയാ, ഈ ദുനിയാവെന്ന ലോകത്തേക്കാൾ. ഇവിടെ നിന്ന് നമ്മൾ ഇനി പോകേണ്ടത് ആലമുൽ ബർസഖിലേക്കാൾ. ബർസഖ് എന്ന ഇരുണ്ട ഏറ്റവും ഇടുങ്ങിയ ലോകത്തേക്കാണ് ഇനി യാത്ര ചെയ്യാനുള്ളത്. അവിടെ നിന്ന് ആലമുൽ ജസാഇന്റെ പ്രതിഫലത്തിന്റെ ലോകമുണ്ട്. ഇതൊരു നീണ്ട യാത്രയാണ്. നമ്മൾ ഇടയിലുള്ള ഒരു സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ആലമുൽ അർവാഹ് അത് വിശാലമായ ലോകമായിരുന്നു. ആലമുൽ ബുതൂൻ പിന്നെ അവിടെ നിന്ന് പോന്ന് ഉമ്മയുടെ ഗർഭാശയമെന്ന ലോകത്തേക്ക് നമ്മൾ കടന്നു വന്നു. അത് ഇടുങ്ങിയ ഒരു ലോകമായിരുന്നല്ലോ. അവിടെ നിന്നും വീണ്ടും വിശാലമായ ലോകമായ ഈ ആലമു ദുനിയാ ഇന്ന് നമ്മളെത്തിയ സ്റ്റേഷനിൽ എത്തി നിൽക്കുകയാണ്. ഇത് വിശാലതയുണ്ട് ഈ ലോകത്തിന്, ഈ ലോകത്തിന് നമ്മുടെ കാഴ്ചയിൽ വിശാലതയുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും യാത്ര പോകേണ്ടത് ഒരു ഇടുങ്ങിയ ലോകത്തേക്കാണ്. അതാണ് ആലമുൽ ബർസഖ്. അല്ലാഹു നമുക്ക് അവിടെ സന്തോഷം നൽകട്ടെ. ഈ വിശാലമായ ദുനിയാവെന്ന ലോകത്ത് നിന്ന് നമ്മൾ സമ്പാദിച്ചതെന്ന് നന്മയാണെങ്കിൽ ആലമുൽ ജസായിൽ വെച്ച് നല്ല അല്ലാഹു തിന്മക്കുള്ള പ്രതിഫലം അവിടെ നിന്ന് നൽകും. നന്മയാണോ നമ്മൾ കൂടുതൽ ചെയ്തത്, എന്നാൽ ആലമുൽ ജസായിൽ അതിലുള്ള നന്മകൾ, നന്മയാർന്ന പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ലക്ഷ്യം നീ പൂർത്തിയാക്കി തരണമേ അല്ലാ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മുഅ്മിനെ, നമ്മൾ യാത്രക്കാരാണ്. നമ്മൾ ഇടയിലുള്ള ഒരു സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് പോകണം നമുക്ക് വിശാലമായ മറ്റൊരു ലോകത്തേക്ക്. അവിടെ സുഖമായിരിക്കണം, അവിടെ സന്തോഷമായിരിക്കണം, അവിടെ സ്വസ്ഥതയും സമാധാനവും കളിയാടുന്ന ലോകത്തേക്ക് നമ്മൾക്ക് യാത്ര ചെയ്യണ്ടയോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിലുള്ള മസ്റാണ്, അതിലേക്കുള്ള സൂഖാണ്, അവിടേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള പാദങ്ങൾ ഒരുക്കി വെക്കാനുള്ള കൃഷിയിടമാണ് ദുനിയാ. മാത്രമല്ല, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്, കൃഷിയിടമാണ് ദുനിയാവ്.